ഓക്കെ, ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ഓർമ്മയുണ്ടോ? എന്തൊക്കെയാ അവിടെ നമ്മൾ എടുത്ത്? നമ്മൾ ഫിഫ്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഫിഫ്ത് മൊഡ്യൂൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എന്തിനെ പറ്റിയാ പറഞ്ഞു തുടങ്ങിയത്? എന്ത് ടോപ്പിക് ആയിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത്? അത് പറഞ്ഞേ ഒന്ന്. എന്തായിരുന്നു നമ്മൾ പറഞ്ഞ ടോപ്പിക് ഇന്നലെ? ഫ്രീ സ്ട്രീം. ഓക്കെ, ഫ്രീ സ്ട്രീമിന്റെ അപ്പുറത്തേക്ക് മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്തായിരുന്നു? ഫ്രീ സ്ട്രീമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആ ബൗണ്ടറി ലെയർ അല്ലേ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ബൗണ്ടറി ലെയറിനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ബൗണ്ടറി ലെയർ എന്താണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എങ്ങനെ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷന്റെ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നു അല്ലേ, ബൗണ്ടറി ലെയർ ഫോം ചെയ്താൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് എന്തൊക്കെയാണ്, ബൗണ്ടറി ലെയറിന്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും, ബൗണ്ടറി ലെയറിന്റെ ഔട്ട്സൈഡ് എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു ബൗണ്ടറി ലെയർ ഡിഫറെന്റ് റീജൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന്. ആ ഒരു പോയിന്റ് വരെയല്ല നമ്മൾ എടുത്തത്. ബൗണ്ടറി ലെയർ, ലാമിനാർ, ട്രാൻസിഷൻ, ടർബുലൻ സോൺ, അങ്ങനെ മൂന്ന് സോൺ ആയിട്ട് ടോട്ടൽ ഫ്ലൂയിഡ് ഫ്ലോ ഇൻസൈഡ് ദ ബൗണ്ടറി ലെയറിൽ ടോട്ടൽ ഫ്ലൂയിഡ് ഫ്ലോ റേഞ്ചസ് വേരി ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റ് വരെയല്ല നമ്മൾ എടുത്തത്. അതൊന്നും ഇതിനകത്ത് മൊത്തം പറഞ്ഞിട്ടില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് എടുത്തു. ആ ഫ്ലാറ്റ് പ്ലേറ്റിന് പാരലൽ, അതിന്റെ ഡയറക്ഷൻ പാരലൽ ആയിട്ട് ഒരു ഫ്ലോ വന്നു. സോ അതിന്റെ ഒരു എഡ്ജ് ഞാൻ ഇന്നലെ പറഞ്ഞ ലീഡിങ് എഡ്ജ് ആണ്, ലാസ്റ്റ് എഡ്ജ് ട്രെയിനിങ് എഡ്ജ് എന്ന് പറയും. സോ ഇനീഷ്യലി ലീഡിങ് എഡ്ജ് പോലെ എന്ത് ബൗണ്ടറി ഫ്ലോ വന്ന് ഫ്ലാറ്റ് പ്ലേറ്റ് വരുമ്പോൾ അവിടെ ഒരു ബൗണ്ടറി ലെയർ ഫോർമേഷൻ വന്നു. ഓക്കെ, ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നവരെ പറഞ്ഞു. ഇനീഷ്യലി പോകുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് അലോങ് ദി ലെങ്ത്, പ്ലേറ്റിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് എന്താ ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് കൂടി 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 വരും. ഓക്കെ, ബൗണ്ടറി ലെയർ ഡെഫിനിഷൻ ഒക്കെ എന്തെങ്കിലും പറഞ്ഞു. ഇത് ഫ്ലോ റിട്ടാർഡ് ചെയ്ത് തരും. കാരണം എന്താ, ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഇനീഷ്യലി പ്ലേറ്റിന്റെ സർഫസ് വഴി ഒരു അഡ്ഹസീവ് ഫോഴ്സ് ഉണ്ടാവും. ആ അഡ്ഹസീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിട്ടാർഡിങ് ഫോഴ്സ് വഴി ഫ്ലൂയിഡ് ഫ്ലോന്റെ ഫ്രീ സ്ട്രീം വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് ഫ്ലോയിന് ഒരു റിട്ടാർഡേഷൻ വരും, അതിന്റെ വെലോസിറ്റി കുറഞ്ഞ് കുറഞ്ഞ് വരും. സോ സോളിഡ് സർഫസിന് അഡ്ജസന്റ് ലെയറിൽ സീറോ വെലോസിറ്റി ആയിരിക്കും. ദെൻ ഫ്രം ദ വൈ ആർ ഗോയിങ് ടു ഇൻ വൈ ഡയറക്ഷൻ എന്താ വെലോസിറ്റി കൂടി കൂടി വന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ 99% ഓഫ് ഫ്രീ സ്ട്രീം വെലോസിറ്റി എത്തും. ആ ഒരു പോയിന്റാണ് എന്ത് ബൗണ്ടറി ലെയറിന്റെ ക്രിയേറ്റഡ് ആകുന്നത്. അങ്ങനെയുള്ള ലോക്ക് മെനി പോയിന്റ്സിന്റെ ലോക്കസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ബൗണ്ടറി ലെയർ നമ്മൾ ഫോം ചെയ്തു അല്ല. അങ്ങനെ ബൗണ്ടറി ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ബൗണ്ടറി ലെയർ ടോട്ടൽ റീജിയനെ മൂന്ന് സോൺ ആയി കൺവേർട്ട് ചെയ്യും. ലാമിനാർ ബൗണ്ടറി ലെയർ, ദെൻ ഇൻ ബിറ്റ്വീൻ ട്രാൻസിഷൻ ബൗണ്ടറി ലെയർ, ദെൻ എ ടർബുലൻ ബൗണ്ടറി ലെയർ. ഓക്കെ, ഇവരാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇനി ലാമിനാർ മീൻസ് ഇനീഷ്യലി ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ദി ബൗണ്ടറി ലെയർ ഡെവലപ്മെന്റ് നിയർ ദ ലീഡിംഗ് എഡ്ജ് ഓഫ് ദ പ്ലേറ്റ് എക്സിബിറ്റ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാമിനാർ ഫ്ലൂയിഡ്. ഓക്കെ, ദ ലാമിനാർ ഫ്ലൂയിഡ് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സോ ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അത് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഒക്കെ എന്തായിരിക്കും, ഒരു പാരലൽ മൂവ്മെന്റ് ആയിരിക്കും. ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അറ്റ് ദ ലീഡിംഗ് എഡ്ജ് of the plate moves in an orderly in a layer by layer parallel to the plate surface, right? The plate surface our method la laminar layer poa turbulent layer method is exact movement ay laminar la avum enda laminar movement nu parayunnathu laminar flow characteristics nu parayunnathu initially flow velocity korava irikkum indathile fluid particles nokke or orderly aayittu or movement irikkum ithrayum section le വെലോസിറ്റി പ്രൊഫൈൽ ലാമിനാറിനുള്ള വെലോസിറ്റി പ്രൊഫൈൽ ആയിരിക്കില്ല ടർബുലൻ്റെ വെലോസിറ്റി പ്രൊഫൈൽ. ഇനീഷ്യലി ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു ഓർഡേർലി മാനറിൽ പ്ലേറ്റിന് പാരലി ആയിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് പാരലി ആയിരിക്കും മൂവ് ചെയ്യുക. അതാണത് ലാമിനാർ ലെയർ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റീജിയണിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, റെനോൾഡ്സ് നമ്പർ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഈ ഒരു പർട്ടിക്കുലർ മൊമെന്റ് വരെ ഇപ്പൊ സെക്ഷൻ വരെയാണ് എക്സ്, ഈ പർട്ടിക്കുലർ സെക്ഷനിൽ എക്സ് വാല്യൂ കിട്ടുക. ബി ഇൻ വെലോസിറ്റി, ഈ സ്ട്രീമിലെ വെലോസിറ്റി, വെലോസിറ്റി യു ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ ന്യൂ എടുത്ത ഈ റീജിയണിലെ റെനോൾഡ്സ് നമ്പർ കിട്ടും. റെനോൾഡ്സ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് പറയണേ, ലാമിനാർ സോൺ അല്ലെങ്കിൽ ടർബുലൻ സോൺ അല്ലെങ്കിൽ ട്രാൻസിഷൻ സോൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ,
അതാണ് എന്ത് ഇനീഷ്യൽ സ്റ്റേജിന്റെ ലാമിനാർ സോൺ ആണ്. ഇനി അത് കഴിഞ്ഞാൽ വരുന്ന അതിന്റെ ട്രാൻസിഷൻ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസിഷൻ ബൗണ്ടറി ലെയർ, ഇതിനെ ലാമിനാർ സോൺ അല്ലെങ്കിൽ ലാമിനാർ ബൗണ്ടറി ലെയർ എന്ന് പറയും. എ ടു ഇ നില പോർഷൻ, ഇ ടു എഫ് നില പോർഷൻ വി വിൽ കോൾ ഇറ്റ് ആസ് ട്രാൻസിഷൻ ബൗണ്ടറി ലെയർ, അല്ലെങ്കിൽ ഈ ബി സി എന്നുള്ള റീജിയൺ അല്ലെങ്കിൽ ബി സി എന്നുള്ള സോൺ നമ്മൾ എന്താ പറയുക, ട്രാൻസിഷൻ സോൺ എന്ന് പറയും. ആക്ച്വലി ഒരു ഷോർട്ട് ലെങ്ത് ആണത്. ഓക്കെ, ഒരു വെരി ഷോർട്ട് ആയിട്ടുള്ളതാണ്. ലാമിനാറിന്ന് ടർബുലന്റിലേക്ക് കൺവേർട്ടഡ് ആകുന്ന ഇൻ ബിറ്റ്വീൻ ഒരു സ്മോൾ സ്റ്റേജ്. ഓക്കെ, ആ സ്റ്റേജിനാണ് നമ്മൾ എന്താ പറയുക, ലാമിനാർ ട്രാൻസിഷൻ സോൺ അല്ലെങ്കിൽ ട്രാൻസിഷൻ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീനിലുള്ള റെനോൾഡ്സ് നമ്പർ റേഞ്ച് എന്ന് പറയുന്നത് ഒരു ത്രീ ഈ ഒരു സെക്ഷനിലാണെങ്കിൽ ഒരു ത്രീ ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് മുതൽ ഒരു ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് വരെയാണ്. ഓക്കെ, ത്രീ ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് ആണ് ഒരു റെനോൾഡ്സ് നമ്പറിന്റെ റേഞ്ച് ഫോർ ട്രാൻസിഷൻ ബൗണ്ടറി ലെയർ. ഇനി ഈ ലാമിനാറിന് ടർബുലന്റിലേക്ക് കൺവേർട്ടഡ് ആണ് ഒരു റെനോൾഡ്സ് നമ്പർ ഉണ്ടാവും. ആ റെനോൾഡ്സ് നമ്പർ വാല്യൂവിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റെനോൾഡ്സ് നമ്പർ പറയും. ഓക്കെ, ദ റെനോൾഡ്സ് നമ്പർ വാല്യൂ കറസ്പോണ്ടിങ് ടു വേർ ദ ലാമിനാർ ഫോർ ചേഞ്ചസ് ഇൻ ടു ടർബുലൻ ഫ്ലോ. ആക്ച്വലി ഇൻ ഒരു പ്ലേറ്റിന്റെ കേസിൽ, ഒരു പ്ലേറ്റ് ഫ്ലോ, ഒരു ഫ്ലോ ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റിന്റെ കേസിൽ നമ്മൾ എപ്പോഴും എടുക്കുന്ന ക്രിട്ടിക്കൽ റെനോൾഡ്സ് നമ്പർ വാല്യൂ എന്ന് പറയുന്നത് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് ആണ്. ഓക്കെ, ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് യൂഷ്വലി അതാണ് നമ്മൾ ക്രിട്ടിക്കൽ റെനോൾഡ്സ് നമ്പർ ആയിട്ട് പറയാം. ഏതിന്റെ കേസിൽ? ഫ്ലോ ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ്. ഓക്കെ, ഫ്ലോ ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റിന്റെ കേസിൽ ക്രിട്ടിക്കൽ നമ്പർ, ക്രിട്ടിക്കൽ റെനോൾഡ്സ് നമ്പർ ആയിട്ട് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് ആണ്. ഇനി ക്രിട്ടിക്കൽ റെനോൾഡ്സ് നമ്പർ എന്താ? വേർ ദ ഫ്ലോ ടു ദ നമ്പർ റെനോൾഡ്സ് നമ്പർ കറസ്പോണ്ടിങ് ടു വേർ ദ ഫ്ലോ ചേഞ്ചസ് ഫ്രം ലാമിനാർ സോൺ ടു ടർബുലൻസ് സോൺ. ഓക്കെ, ആക്ച്വലി ക്രിട്ടിക്കൽ നമ്പർ തന്നെ അപ്പർ ലോവർ ക്രിട്ടിക്കൽ നമ്പർ ഉണ്ട്, ഒരു അപ്പർ ക്രിട്ടിക്കൽ നമ്പർ ഉണ്ട്. പക്ഷെ നമ്മുടെ എപ്പോഴും ക്രിട്ടിക്കൽ നമ്പർ എന്ന് പറയുന്നത് അപ്പർ ക്രിട്ടിക്കൽ നമ്പറേ പറയാറുള്ളൂ. ഓക്കെ, അത് മാത്രം ഓർത്ത് വെച്ചാൽ നിങ്ങൾ അപ്പർ ആൻഡ് ലോവർ എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ നമ്പർ ഉണ്ട്, ഇറ്റ്സ് വാല്യൂ ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് ആയിരിക്കും. ഓക്കെ വെച്ചാൽ ഓക്കെ. ഇനി ഇത് കഴിഞ്ഞാൽ വരുന്ന റീജിയൻ എന്ന് പറയുന്നത് എന്താ? ലാമിനാർ വന്നു, ട്രാൻസിഷൻ വന്നു, ദെൻ അവിടുന്ന് കൺവേർട്ടഡ് ആയിട്ട് എങ്ങോട്ട് വന്നു? ടർബുലന്റ് ബൗണ്ടറി ലെയറിലേക്ക് വന്നു. ഓക്കെ, ദ ഡൗൺ സ്ട്രീം റീജിയൻ, ഡൗൺ സ്ട്രീം റീജിയൻ ഓഫ് ദ പാരലൽ പ്ലേറ്റ്, ആ പ്ലേറ്റിന്റെ ഡൗൺ സ്ട്രീം റീജിയനിലേക്ക് വന്നു, ഒരു ലാസ്റ്റ് എൻഡ് പോയിന്റിലേക്ക് വന്നു. ഈ ഒരു പോയിന്റിന്റെ പേര് പറയുന്നത് എന്താണ്? ഡി എന്ന പോയിന്റ് നമ്മൾ പറയുന്നത് എന് ലീഡിങ് എഡ്ജും ഡിന് ട്രെയിലിംഗ് എഡ്ജും വരും. ഓക്കെ, ഈ ടർബുലൻസ് ഓൺലൈൻ എന്താ, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഫ്ലൂയിഡ് പാർട്ടിക്കൾ കംപ്ലീറ്റ്ലി ഒരു സിഗ്സാക്ട് മാനറിലായിരിക്കും, ഒരു സിഗ്സാക്ട് മൂവ്മെന്റ് ആയിരിക്കും, ഒരു ഓർഡർ ഉണ്ടാവില്ല, ഫ്ലൂയിഡ് പാർട്ടിക്കൽസ് മൂവ് ചെയ്യുന്ന ഓർഡർ ഉണ്ടാവില്ല, ലെയർ ബൈ ലെയർ ഒന്നും ആയിരിക്കില്ല, ഒന്നും എല്ലാം കൂടി ഒരു മിക്സ്ഡപ്പ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും. അതുപോലെ എന്തായിരിക്കും, വെലോസിറ്റി ഓഫ് ദി ഫ്ലോയും വേരിയബിൾ ആയിരിക്കില്ല, ഓക്കെ, ഫർദർ ഇൻക്രീസ്ഡ് ആയിട്ടായിരിക്കും. ദെൻ തിക്നെസ് ഓഫ് ബൗണ്ട് ലെയർ, ടർബുലൻസ് ഓൺ എത്തുമ്പോഴേക്കും എന്താ, തിക്നെസ് ഓഫ് ബൗണ്ട് ലെയർ ഇൻക്രീസ്ഡ് ആകാൻ തുടങ്ങി. ഇതാണ് എന്ത് പറയുന്നത്, ടർബുലൻ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇവിടെ ഈ ടർബുലൻ ബൗണ്ടറി ലെയറിന്റെ അകത്ത് ഒരു ചെറിയ പോർഷൻ ഉണ്ട്, ഏറ്റവും അഡ്ജസ്റ്റന്റ് ആയിട്ട് സോളിഡ് ബൗണ്ടറിക്ക് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ചെറിയ സോൺ ഉണ്ട് അവിടെ കാണിച്ചത്. ഓക്കെ, ഇത് കാണുന്നില്ല എന്ത്? ഹലോ, ഒരു ചെറിയ സോൺ റീജിയൻ ഉണ്ട്. ഈ റീജിയൻ എന്ന് പറയുന്ന പേരാണ് എന്തൊരു ലാമിനാർ സബ്ലെയർ. ഓക്കെ, ലാമിനാർ സബ്ലെയർ, ഇൻ ലാമിനാർ സബ്ലെയർ എന്ന് പറഞ്ഞാൽ ടർബുലൻ സോണിന്റെ ഉള്ളിൽ പോലും ഒരു ലാമിനാർ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒരു ചെറിയ റീജിയൻ ഉണ്ട്, അതിനാണ് നമ്മൾ എന്താ പറയുക, ലാമിനാർ സബ്ലെയർ എന്ന് പറയുന്നത്. ആക്ച്വലി ലാമിനാർ സബ്ലെയറിൽ ലാമിനാർ സോണിന്റെ വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത് പാരാബോളിക് ആയിരിക്കും. ഓക്കെ, പാരാബോളിക് ആയിട്ടുള്ള വെലോസിറ്റി പ്രൊഫൈലാണ് നമ്മൾ പൈപ്പ് ഫ്ലോ പറയുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. ലാമിനാർ സോണിന്റെ പൈപ്പ് വെലോസിറ്റി പ്രൊഫൈൽ പാരാബോളിക് ആയിരിക്കും. പക്ഷെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള മൈന്യൂട്ട് തിക്നെസ് ആണ്, ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഫിനോമിന ഒന്നും ഇല്ല. ഇങ്ങനെ ഒരു ലാമിനാർ സബ്ലെയറോ നമുക്ക് ഒരു പ്ലേറ്റിന്റെ ഉള്ളിൽ ഈവൻ ബൗണ്ടറി ലെയർ പോലും നമുക്ക് കാണാൻ പറ്റില്ല, ഫിസിക്കലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷൻ ആയാലും ഒരു ഇമാജിനറി കണ്ടീഷൻ ആണ്. സോ അതിനകത്ത് ഈ ലാമിനാർ സബ്ലെയർ എന്ന് പറഞ്ഞാൽ അത്രയും നെഗ്ലിജിബിളി സ്മോൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഏരിയയിലുള്ള വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നൊരു അസംപ്ഷനിലാണ് എടുക്കുക. ഓക്കെ, കോൺസ്റ്റന്റ് വെലോസിറ്റി എന്നുള്ള ഒരു അസംപ്ഷനിലായിട്ടാണ് എടുക്കുക. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ലാമിനാർ റീജിയൻ, ദെൻ ട്രാൻസിഷൻ റീജിയൻ, ദെൻ ടർബുലൻ റീജിയൻ. സോ ലാമിനാർ സബ്ലെയർ, സോ ഈ ഒരു റീജിയൻ നമ്മൾ എന്താ പറഞ്ഞു, ഡിസ്കസ് ലാമിനാർ റീജിയൻ ആണെന്ന് പറഞ്ഞു,
ഇൻസൈഡ് ദ ടർബുലൻ ലെയറിലാണെങ്കിൽ പോലും അവിടെ വരുന്നു ലാമിനാർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വരും. പക്ഷെ വെരി തിക് സ്മോൾ തിക്നെസ് ആണ്, നെഗ്ലിജിബിളി ഇല്ല, നോൺ തിക്നെസ് ആണ്. വെലോസിറ്റി വേരിയേഷൻ ലാമിനാർ റീജിയണിൽ പാരാബോളിക് ആണ്, പക്ഷെ തിക്നെസ് വളരെ കുറവാണ്. എന്താ നമ്മൾ ഈ റീജിയണിനെ ലീനിയർ വെലോസിറ്റി ഗ്രേഡിയന്റ് ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ഗ്രേഡിയന്റ് ലീനിയർ വെലോസിറ്റി ഗ്രേഡിയന്റ് ആക്കി എടുക്കും. പാരാബോളിക്കിന് പകരം ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു വെലോസിറ്റി. ഹലോ, ഹലോ സാർ. ഹലോ. Yes, of course. ഹലോ ഹലോ ചേട്ടാ, രാഹുൽ ഹലോ ഹലോ രാവിലെ ഇതല്ലടാ, സുഖല്ലേ? പോയി മറ്റേ കാര്യം പറയടാ എല്ലാരോടും. ഉബേ എല്ലാ മറ്റേ ഇതടാ MLM-ന്റെ. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ച് കേക്കണം ഗൈസ്, മുമ്പിൽ ക്ലാസ് എടുക്കുന്നതാണ് സാറ് ആബ്സെന്റ് ആയ സ്ഥിതിക്ക്. കാറ്റായി പോയി ഞാൻ. ഇതാകുമ്പോ എല്ലാരിക്കും ഒപ്പരം കിട്ടൂ. നീ വിഷ്ണുവിന്റെ ടീം അല്ലടാ, നിങ്ങളിപ്പോ ടീമൊക്കെ മാറിയിട്ടടാ. അതിന് ഞാൻ എന്തിനാണ് ഇടപെടുന്നത്? പുളിസാനം അമിതന്റെ മെന്റർ അല്ലേ ഇല്ല വിഷ്ണു, മോനോട് പറയാൻ പറ. ചത്തു ഗൈസ്. കോപ്പി ദാറ്റ്. കേൾക്കുന്നുണ്ടോ പറയുന്നേ? അല്ല, ആപ്പ് ഒന്ന് ഓഫ് ചെയ്ത് നിങ്ങൾ ഒരു സെക്കൻഡോട് വരും. അറ്റൻഡൻസ് പറഞ്ഞു ആകാശ്. അഖിൽ എം പ്രസൻസ്. അമിത് കെ പ്രസൻസ്. അനിരുദ്ധ് പ്രസൻസ്. കാർത്തിക്. കാർത്തിക് ഇല്ല. ഗിലാദിൻ പ്രസൻസ്. ഷഹസാദ് പ്രസൻസ്. മുക്താസിം പ്രസൻസ്. അസഫ് പ്രസൻസ്. ഫർദീൻ പ്രസൻസ്. പത്തേ പ്രസൻസ്. സിയാൻ സിയാൻ
നിഷാദ് പ്രസൻസ് നിവേദ് പ്രസൻസ പ്രത്യുഷ് പ്രസൻസ് രാഹുൽ പ്രസൻസ് സാർ പ്രസൻസ് സരുൺ പ്രസൻസ് സാർ സൗര പ്രസൻസ് സൗരവ് പ്രസൻസ് സാർ ശ്രീരാഗ് വിജയൻ പ്രസൻസ് സാർ വിഷ്ണു എ പി പ്രസൻസ് സാർ വിഷ്ണു എൻ വിഷ്ണു എൻ ധർമ്മേഷ് പ്രസൻസ് സാർ ആബ്സെൻസ് കാർത്തിക് ഉണ്ട് കാർത്തിക് ഉണ്ടോ ഓക്കെ then Vian absent, then Vishnu absent. Okay. ഹലോ ഓഡിബിൾ അല്ലേ പറയുന്നേ കോൺസ്റ്റന്റ് ലീനിയർ വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് വരും ഷിയർ സ്ട്രെസ് നമുക്ക് എന്ത് വെച്ചിട്ട് പറയാം ലീനിയർ വെലോസിറ്റി ഇക്വേഷൻ ഷിയർ സ്ട്രെസ് ഇക്വേഷൻ വെച്ചിട്ട് വെലോസിറ്റി ഗ്രേഡിയന്റ് ലീനിയർ ആയതുകൊണ്ട് യു ബൈ വൈ ഇടാം ടൗ സീറോ വാല്യൂ ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു യു ബൈ വൈ ഇക്വേഷൻ ഒന്നും കാശ്യമില്ല അല്ലെ ജസ്റ്റ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് മനസ്സിലായി അബൗട്ട് ലാമിനാർ സബ് ലെയേഴ്സ് ആണെന്നുകൊണ്ട് റീജിയൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഓക്കെ ഞാൻ നമുക്ക് ബൗണ്ടറി ലെയർ പറഞ്ഞു ഇനി ബൗണ്ടറി ലെയർ തിക്നെസ്സിന്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട് ഓക്കെ ബൗണ്ടറി ലെയർ തിക്നെസ് ബൗണ്ടറി ലെയർ എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫോർമാറ്റിൽ ബൗണ്ടറി ലെയർ ഫോം ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ കേൾക്കുന്നില്ല പറയുന്നത് ഓക്കെ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് ഡിസ്റ്റൻസ് ഫ്രോം ബൗണ്ടറി ഓഫ് ദ സോളിഡ് ബോഡി മെഷേർഡ് ഇൻ വൈ ഡയറക്ഷൻ ടു ദ പോയിന്റ് വേർ ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.99 times of the free stream velocity. Okay. ഞാൻ ഓൾറെഡി പറഞ്ഞു ഏത് പോയിന്റിലാണ് നമ്മൾ ബൗണ്ടറി ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ പോയിന്റ്സിന്റെ ലോക്കസ് എടുത്തിട്ടാണ് ഇനീഷ്യലി സോളിഡ് ബൗണ്ടറിക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള നിയർ പോയിന്റ് വെലോസിറ്റി സീറോ ആയിരിക്കും ഫ്രം ദ ഇൻ വൈ ഡയറക്ഷൻ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ എന്താവും ജനറൽ വെലോസിറ്റി ഫ്രീ സ്ട്രീം വെലോസിറ്റിന്റെ 99% ഒക്കെ അറിയും അല്ലെ 0.99 ടൈംസ് ഓഫ് സ്മോൾ യു എന്ന് പറയുന്നത് ക്യാപിറ്റൽ യുവിന്റെ 0.99 ടൈംസ് ഓഫ് ആ ഒരു പോയിന്റിൽ അങ്ങനെയുള്ള ടോട്ടൽ ലെങ്തിൽ പ്ലേറ്റിന്റെ ടോട്ടൽ ലെങ്തിൽ അങ്ങനെയുള്ള കുറെ സെവറൽ പോയിന്റ്സ് ഉണ്ടാവും ആ സെവറൽ പോയിന്റ്സിന്റെ ലോക്കസ് എടുത്തിട്ടാണ് എന്ത് പറയുന്നത് ബൗണ്ടറി ലെയർ വരക്കുന്നത് പറഞ്ഞിട്ടുണ്ട് സോ ആ ഒരു പോയിന്റ് ഒരു പെർട്ടിക്കുലർ സെക്ഷൻ എടുത്താൽ ആ ഒരു പെർട്ടിക്കുലർ ഈ ഒരു എക്സ് ലീഡിംഗ് എഡ്ജ് എന്ന് എക്സ് ഡിസ്റ്റൻസിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഉണ്ട് ആ സെക്ഷനിൽ ഈ 0.99 ടൈംസ്
വെലോസിറ്റി കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അല്ലെ, ബൗണ്ടറി ലെയർ കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, ആ ഒരു പോയിന്റും ഈ സോളിഡ് ബൗണ്ടറി തമ്മിലുള്ള ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് അതിനെയാണ് നമ്മൾ പറയാ ബൗണ്ടറി ലെയർ തിക്നെസ് പറയാം. ഏത് പോയിന്റിലേക്കാണോ നമ്മൾ ബൗണ്ടറി ലെയർ വരയ്ക്കുന്നത് ആ ഒരു പോയിന്റ് നിന്ന് സോളിഡ് ബൗണ്ടറിയിലേക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ബൗണ്ടറി ഓഫ് ദ സോളിഡ് ബോഡി മെഷർഡ് ഇൻ വൈ ഡയറക്ഷൻ ടു ദ പോയിന്റ് വേർ ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.99 ടൈംസ് ഓഫ് ദ ഫ്രീ സ്ട്രീം വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്താ പറയുക ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത്. ബൗണ്ടറി ലെയർ തിക്നെസിന്റെ നൊട്ടേഷൻ ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ബൗണ്ടറി ലെയർ തിക്നെസിന്റെ നൊട്ടേഷൻ ആണ് ഡെൽറ്റ. സോ ഈ ബൗണ്ടറി ലെയർ തിക്നെസ് വാല്യൂ ലീഡിങ് എഡ്ജിൽ നിന്ന്, ഏതാണ് ലീഡിങ് എഡ്ജ്? ഇനീഷ്യൽ പോയിന്റ് ആണ്. ഇനീഷ്യൽ പോയിന്റ് ലീഡിങ് എഡ്ജിന് ട്രെയിലിംഗ് എഡ്ജ് എത്തുന്ന വരെ ഇത് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വരും. ഓരോ സെക്ഷനിലും ഡിഫറെന്റ് ആയിട്ടുള്ള ബൗണ്ടറി ലെയർ തിക്നെസ് ആയിരിക്കും. ഓക്കെ, ലാമിനാർ സോണിൽ ഒരു ബൗണ്ടറി ലെയർ തിക്നെസ് ആയിരിക്കില്ല, ട്രാൻസിഷൻ സോണിൽ ബൗണ്ടറി ലെയർ തിക്നെസ്, അതായിരിക്കില്ല ഇവിടെ ടെർമിനൽ സോണിൽ തിക്നെസ്. ഓക്കെ, സോ തിക്നെസ് ഓഫ് ലാമിനാർ ബൗണ്ടറി ലെയർ കൊണ്ട് തിക്നെസ് ഓഫ് ബൗണ്ടറി ലെയർ ടെർമിനൽ ബൗണ്ടറി ലെയർ ഉണ്ട്. പിന്നെ ഡെൽറ്റ ഡാഷ് എന്നൊരു സിമ്പൽ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമ്മള് ലാമിനാർ ഇവിടെ ഈ ഒരു റീജിയണിൽ ജനറേറ്റ് ചെയ്യുന്ന ലാമിനാർ സബ്ലെയർ ഉണ്ടാവും, ലാമിനാർ സബ്ലെയറിന്റെ തിക്നെസ്സിനെ റെപ്രസെന്റ് ചെയ്യാണ് നമ്മൾ ഉപയോഗിക്കുക ഡെൽറ്റ ഡാഷ് ഉപയോഗിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ ബൗണ്ടറി ലെയർ തിക്നെസിന്റെ ഡെഫിനിഷൻ എന്താണ്, അല്ലെ ബൗണ്ടറി ലെയർ തിക്നെസ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി ലാമിനാർ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ലെയറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂന്ന് ടേം ആണ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസ്. ഇനീഷ്യലി ഇതിന്റെ ഡെഫിനേഷൻ നോക്കാം. ആക്ച്വലി ഒരു ഫിസിക്കലി ഒരു ലാമിനാർ ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്, അതുപോലെ സിമിലർ ആണ് ഈ മൂന്ന് ടേംസ്. ഇതിന്റെ ഫിസിക്കൽ ഡെഫിനേഷൻ നമുക്ക് പറയാം, ഒരു ഡെഫിനേഷനായിട്ട് നമുക്ക് പറയാനുണ്ട്, പക്ഷെ ഫിസിക്കലി അത് കാണുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്കൊരു ഇമാജിനറി കണ്ടീഷൻ ആണ്, ഒരു ഇമാജിനറി കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഈ മൂന്ന് എന്ന് പറയുന്നത് ജസ്റ്റ് ബൗണ്ടറി ലെയർ കൺസെപ്റ്റിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഒരു മാത്തമാറ്റിക്കലി ഇല്ല, ഒരു ടൂള് മാത്രമാണ്, ഒരു മാത്തമാറ്റിക്കൽ ടൂള് മാത്രമാണ്. എന്ത് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസ് എന്ന് പറയുന്നത് ജസ്റ്റ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ്. ഓക്കെ, മാത്തമാറ്റിക്കലി ഇല്ല, ജസ്റ്റ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ് ഈ മൂന്നെണ്ണം. അല്ലാതെ ഫിസിക്കലി നമുക്ക് ഇതിനെ ഒക്കെ ചെയ്യാൻ പറ്റില്ല, ഫിസിക്കലി ഒക്കെ ചെയ്യുന്ന ഒരു ഫിനോമിന അല്ല, ജസ്റ്റ് ആൻ ഇമാജിനറി ഫിനോമിന മാത്രമാണ് എന്ത് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസ്. ഓക്കെ, ഇനി ഇതിന്റെ ഡെഫിനേഷനിലേക്ക് പോവാണെങ്കിൽ ഇനീഷ്യലി ഞാൻ പറഞ്ഞു ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നു ലീഡിംഗ് എഡ്ജിൽ നിന്ന് ഓരോ പോയിന്റിലേക്ക് ഇങ്ങോട്ടേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുന്നതനുസരിച്ച് ബൗണ്ടറി ലെയർ തിക്നെസ് കൂടി കൂടി വരിക എന്നത്. ഇതിനുള്ള റീസൺ ഞാൻ ഇതിൽ പറഞ്ഞിട്ടായിരുന്നു, ഈ ഓരോ എഡ്ജ് കാരണത്തിൽ ഇത് ഇൻ ബിറ്റ്വീൻ ഇൻസൈഡ് ദ ബൗണ്ടറി ലെയറിലേക്ക് മാസ് ഫ്ലോ റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മാസ് ഫ്ലോ റേറ്റ് ഇൻക്രീസ് ചെയ്ത് കടന്ന് എൻട്രി ചെയ്ത് വരുന്നതനുസരിച്ച് ഇത് ബൗണ്ടറി ലെയർ ഇൻക്രീസ് ആയിട്ട് വരുന്നു. അതൊരു ഡെഫിനേഷനാണ് അല്ലെങ്കിൽ അതൊരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ അകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു പെർട്ടിക്കുലർ സെക്ഷൻ കോൺസ്റ്റന്റ് ആക്കി എടുത്തു, ഒരു സെക്ഷൻ എടുത്തു XX എന്ന ഒരു സെക്ഷൻ ഒരു മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ, ഈ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു റീജിയൻ ഒരു പെർട്ടിക്കുലർ വൈ ഒരു റീജിയൻ എടുത്തു, ഈ ഒരു റീജിയനിലെ മാസ് ഫ്ലോവിന്റെ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഓക്കെ, മാസ് ഫ്ലോ റേറ്റ് ടോട്ടൽ എമൗണ്ട് ഓഫ് മാസ് ഫ്ലോ റേറ്റ് ഓഫ് മാസ് ഫ്ലോ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മാസ് എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. ഓക്കെ, ഡ്യൂ ടു ക്രിയേഷൻ ഓഫ് ബൗണ്ടറി ലെയർ, ബൗണ്ടറി ലെയർ അത് ഈ ഒരു ടൈപ്പിലുള്ള തരത്തിലുള്ള ഡെഫിനേഷൻ മാത്രമാണ്. ഓക്കെ, വേറൊരു തരത്തിലും പറയാൻ പറ്റുമല്ലോ, ഇനീഷ്യലി ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നതുകൊണ്ട് ഒരു റിഡക്ഷൻ ഇൻ മാസ് ഫ്ലോ റേറ്റ് വരും. ഓക്കെ, റിഡക്ഷൻ ഇൻ മാസ് ഫ്ലോ റേറ്റ് ഈ ഒരു പർട്ടിക്കുലർ റീജിയൻ ഉള്ള ഇനീഷ്യലി, ഇപ്പോൾ സപ്പോസ് ഈ ബൗണ്ടറി ലെയർ ഇല്ല, ജസ്റ്റ് ഒരു ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെ ഒരു റീജിയൻ തന്നെ നോക്കും, വെറുതെ ഒരു റീജിയൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു റീജിയൻ എടുത്തു, വെറുതെ ഒരു ഇതെടുത്താൽ നമ്മൾ ഇവിടെ ഒരു വെലോസിറ്റി പ്രൊഫൈൽ വരച്ച് എന്തെങ്ങനെ ഈ ഒരു പ്രൊഫൈൽ, സപ്പോസ് ഇതൊരു ഇവിടെ ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നില്ല, ചെറുതേ ഫ്ലോ ചെയ്യുന്നു, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ക്വയർ ഉണ്ട്, ഞാൻ വരയ്ക്കുന്ന ഒരു മാർക്ക് ചെയ്യുന്ന സ്ക്വയർ പോലെ, ഈ ഒരു ഹാഫ് പോർഷന് ഇതിന്റെ ഒരു നേരെ ഒരു വെർട്ടിക്കൽ റേഞ്ച് എടുത്താൽ ഇവിടെ ഫ്ലൂയിഡ് ഇല്ലാത്ത ഒരു റീജിയൻ ഉണ്ടാവും, ആ ഒരു റീജിയൻ അല്ലെങ്കിൽ അവിടെ ഒരു ലോസ് വന്നു. ശരിക്കും വരികയാണെങ്കിൽ ഈ ഫുൾ സ്ക്വയറിലെല്ലാം ഫ്ലൂയിഡ് കിട്ടണം നമുക്ക്. ഓക്കെ, ഫുൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു ഫ്ലൂയിഡ് അവിടെ വരണം. അപ്പൊ ഈ ഇത്രയും പോർഷൻസ് ഇവിടെ ലോസ് ആണ്. അതേ കൺസെപ്റ്റാണ് ഇവിടെ ഒരു മാറ്റി പറഞ്ഞത്, ഇപ്പുറത്തെ അധികം ഔട്ട് സൈഡ് ദ ബൗണ്ടറി ലെയറിൽ നമ്മൾ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഔട്ട് സൈഡ് ദ ബൗണ്ടറി ലെയർ ഒരു റിഡക്ഷൻ നടക്കുന്നുണ്ട്, മാസ് ഫ്ലോ റേറ്റിന് ഒരു റിഡക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ മാസ് ഫ്ലോ റേറ്റിന്
ഉണ്ടാവുന്ന റിഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള സോളിഡ് ബൗണ്ടറി ഒരു സർട്ടൈൻ ഡിസ്റ്റൻസ് വെർട്ടിക്കലി അപ്വേർഡ് മൂവ്മെന്റ് എടുക്കും. ഇതൊക്കെ ഒരു ഇമാജിനറി കൺസെപ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു ഫോർമേഷനോ ഇങ്ങനെ ഒരു ട്രാൻസ്ലേഷനോ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ മൂവ്മെന്റോ ഒന്നും നടക്കില്ല. സോളിഡ് ബൗണ്ടറി ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമോ ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഒരു ഇമാജിനറി ഒരു കൺസെപ്റ്റ് അതിന് ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇമാജിനറി കൺസെപ്റ്റ് പറയുന്നതാണ്. ഇത് ആക്ച്വലി ഒരു മാത്തമെറ്റിക്കൽ അനാലിസിസ് ടൂൾ മാത്രമാണ്. ബൗണ്ടറി ലെയറിന്റെ ഒരു മാത്തമെറ്റിക്കൽ അനാലിസിസ് ടൂൾ മാത്രമാണ്. ഇങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ഒന്നും നടക്കില്ല. പക്ഷെ നമുക്കൊരു ഒരു ഡെഫിനേഷന് വേണ്ടി ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു ഇമാജിനറി ആയിട്ട് ഒരു കൺസെപ്റ്റ് പറയുകയാണ്. ഇവിടെ ഉണ്ടാകുന്ന ഒരു റിഡക്ഷൻ ഔട്ട് സൈഡ് ദ ബൗണ്ടറി ലെയറിൽ ബൗണ്ടറി ലെയർ ഫോർമേഷൻ ചെയ്യുന്നതുകൊണ്ട് ഈ ഔട്ട് സൈഡ് ദ ബൗണ്ടറി ലെയറിൽ റിഡക്ഷൻ ഓഫ് മാസ് ഫ്ലോ റേറ്റ് നടക്കുന്നത്. ഓക്കെ, ഈ റിഡക്ഷൻ ഓഫ് മാസ് ഫ്ലോ റേറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഈ നമ്മുടെ സോളിഡ് ബൗണ്ടറിനെ ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഈ കോമ്പൻസേറ്റ് മാസ് ഫ്ലോ റേറ്റിൽ ഉണ്ടാകുന്ന എമൗണ്ടിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ ഷിഫ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയും, ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയും. ഓക്കെ, നമ്മൾ അടുത്ത ഒരു സെക്ഷൻ എടുത്തതാണെന്ന് പറഞ്ഞു, ഈ രണ്ട് സെക്ഷൻ എടുത്ത് എം1 എം2 എടുത്ത് എം1 എം2 മാസ് ഫ്ലോ റേറ്റ് സെയിം ആയിരിക്കില്ല, എം1 ലെസ് ദാൻ എം2 ആയിരിക്കും. സോ സിമിലർലി അതിനനുസരിച്ച് കറസ്പോണ്ടിങ് എന്താ, ഔട്ട് സൈഡ് ദ ബൗണ്ടറി ലെയറിൽ നിന്ന് എൻട്രി ചെയ്യുന്നതുകൊണ്ടാണ് ബൗണ്ടറി ലെയറിൽ ഇൻസൈഡിലേക്ക് മാസ് എൻട്രി ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താവും, ഔട്ട് സൈഡ് ദ ബൗണ്ടറി ലെയറിൽ ഒരു റിഡക്ഷൻ ഓഫ് മാസ് ഫ്ലോ റേറ്റ് വരും. ഓക്കെ, ഒരു റിഡക്ഷൻ ഓഫ് മാസ് ഫ്ലോ റേറ്റ് വരും. ഈ റിഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇമാജിനറി കൺസെപ്റ്റ് വെക്കുകയാണ്. ഈ റിഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സോളിഡ് ബൗണ്ടറി ഒന്ന് ഷിഫ്റ്റ് അപ്പ് ചെയ്തു, അപ്പോർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഷിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റ് വരെ ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവും. അത് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു വെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ തരും ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നത് അതിന് യൂസ് ചെയ്യുന്ന സിംബൽ എന്ന് പറയുന്നത് ഡെൽറ്റ സ്റ്റാർ ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിംബൽ എന്ന് പറയുന്നത് ഡെൽറ്റ സ്റ്റാർ ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഡെഫിനേഷൻ നോക്കും. നിങ്ങൾക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ഈ മൂന്നിന്റെയും ഓരോ ഡെറിവേഷൻസ് ഉണ്ട്. അതായത് മാത്തമാറ്റിക്കലി ഇല്ല ഡെറിവേഷൻ ഉണ്ട്, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പഠിക്കാൻ ഫോം ചെയ്യുന്ന ഡെറിവേഷൻ, ആ ഡെറിവേഷൻ വരാറുണ്ട്. ഈ ഡെഫിനേഷനും ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ ഡെഫിനേഷനും ചോദിക്കാറുണ്ട്. ഈ എഴുതി വെച്ചേക്കുന്ന ഡെഫിനേഷൻ അതുപോലെ നോക്കി പഠിച്ചിട്ട് എഴുതി വെച്ചായി. ഈ മൂന്ന് ഡെഫിനേഷൻസ് ചോദിക്കാറുണ്ട്, അതുപോലെ ഇതിന്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ആ ഡെറിവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് പറയാം. ഇപ്പൊ നോക്കി ഈ ഡെഫിനേഷൻ എന്താ, നോക്കി സിമ്പിൾ ആണ്, ഒരേ സെന്റൻസ് തന്നെയാണ്, ജസ്റ്റ് ഒരു ചെറിയ ടേം വേരിയേഷൻ വരുന്നു. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, റിഡക്ഷൻ ഇൻ മാസ് ഫ്ലോ റേറ്റ് ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു, ആ റിഡക്ഷൻ ഓഫ് മാസ് ഫ്ലോ റേറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലേറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ ബൗണ്ടറി ഓഫ് സോളിഡ് ബോഡി. അതായത് പെർപെൻഡിക്കുലർ ഏത് ഡയറക്ഷൻ, ഇത് പാരലൽ ഉള്ളത് ഇതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഇതാണ് അല്ലെ, പെർപെൻഡിക്കുലർ ടു, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ്, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ, ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ സോളിഡ് ബൗണ്ടറി to compensate the reduction in mass flow rate. Okay, to compensate by which the boundary should be displaced. എത്ര amount of distance ആണോ ഈ boundary displaced ആവേണ്ടത് എന്തിനു വേണ്ടി, to compensate the reduction in flow rate on account of boundary layer formation. Okay, ഒന്നുകൂടെ പറഞ്ഞാൽ the distance measured perpendicular to the boundary of the solid body by which the boundary should be displaced to compensate the reduction in ഫ്ലോറേറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ. ഓക്കെ, ഈ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നതുകൊണ്ട് എത്രത്തോളം മാസിൽ റിഡക്ഷൻ ഉണ്ടാകുന്നു, ആ റിഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഈ സോളിഡ് ബൗണ്ടറി വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ആവുന്ന ഒരു ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൗണ്ടറി ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ആണ്, ഇതുമായിട്ട് റിലേറ്റഡ് ആണ് അടുത്ത് വരുന്ന രണ്ടെണ്ണം, മൊമെന്റം തിക്നെസ്സും എനർജി തിക്നെസ്സും. ഇനി മൊമെന്റം തിക്നെസ് എന്താ, എപ്പോഴും മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ, വാട്ട് ഈസ് എ മൊമെന്റം, ആള് പ്ലസ് ടു അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ഒക്കെ പഠിച്ചിട്ടുണ്ട്, എന്താ മൊമെന്റത്തിന്റെ ഇക്വേഷൻ, മാസിന്റെ വെലോസിറ്റി അല്ലേ, മാസിന്റെ വെലോസിറ്റി. ഓക്കെ, സോ മാസിന്റെ വെലോസിറ്റി ആവും, മാസ് ആയിട്ട് ഡിപ്പെൻഡന്റ് ആണ്. സോ മാസിൽ റിഡക്ഷൻ ഉണ്ടാവുമ്പോൾ എന്താവും, മൊമെന്റത്തിൽ ഒരു റിഡക്ഷൻ ഉണ്ടാവും.
ഇല്ല മാസിൽ റിഡക്ഷൻ ഉണ്ടാവും ഞാൻ പറഞ്ഞു. ആ മാസിൽ റിഡക്ഷൻ ഉണ്ടാകുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്യാൻ ബൗണ്ടറിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നത്. സോ സിമിലർലി മാസിന്റെ വെലോസിറ്റി ആണ് മൊമെന്റം. സോ മാസ് കുറയുമെന്നുണ്ടാവും മൊമെന്റത്തിൽ സ്വാഭാവികമായിട്ടുള്ള റിഡക്ഷൻ ഉണ്ടാവും അല്ലേ. സോ മൊമെന്റത്തിലെ റിഡക്ഷൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ബൗണ്ടറി ഷിഫ്റ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് എന്താ പറയാ മൊമെന്റം തിക്നെസ്. ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നത് മാസിന് റിഡക്ഷൻ ഉണ്ടാകുന്ന എമൗണ്ടിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ സോളിഡ് ബൗണ്ടറി ഷിഫ്റ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണെങ്കിൽ മൊമെന്റ് മാസുമായി റിലേറ്റഡ് ആണ് മൊമെന്റം. മാസിന്റെ വെലോസിറ്റി ആണ് മൊമെന്റം. സോ മാസ് റെഡ്യൂസ് ആകുമ്പോൾ എന്താ സ്വാഭാവികമായിട്ട് മൊമെന്റത്തിന് റിഡക്ഷൻ. സോ ആ മൊമെന്റത്തിൽ ഉണ്ടാകുന്ന റിഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സോളിഡ് ബൗണ്ടറി ഷിഫ്റ്റ് ചെയ്യണോ സോളിഡ് ബൗണ്ടറി ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ആ മൊമെന്റത്തിലെ റിഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സോളിഡ് ബൗണ്ടറി എത്രത്തോളം ഡിസ്റ്റൻസ് മോളിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇമാജിനറി കൺസെപ്റ്റ് ആണ്, എത്രത്തോളം സോളിഡ് ബൗണ്ടറി മോളിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്താ പറയുക മൊമെന്റം തിക്നെസ്. സെയിം ഡെഫിനേഷൻ ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് മൊമെന്റം തിക്നെസ് ഡിഫൈൻഡ് ആസ് ഡിസ്റ്റൻസ് മെഷേർഡ്. സെയിം ഇവിടെ പറയുന്നത് ഏ ഒരു സെന്റൻസ് തന്നെയാണ്, ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ ബൗണ്ടറി ഓഫ് ദ സോളിഡ് ബോഡി. ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ സോളിഡ് ബോഡി ബൈ വിച്ച് ദ ബൗണ്ടറി ഷുഡ് ബി ഡിസ്പ്ലേസ്ഡ്. ബൈ വിച്ച് ബൗണ്ടറി ഷുഡ് ബി ഡിസ്പ്ലേസ്ഡ് ടു കോമ്പൻസേറ്റ് ഫോർ ദ റിഡക്ഷൻ. ഇവിടെ നിന്ന് മാത്രമേ ആ ഡെഫിനേഷൻ മാറുന്നുള്ളൂ. അതാ പറഞ്ഞ ഈ ഒരു ഡെഫിനേഷൻ ഒരിക്കൽ പഠിച്ചാൽ മൂന്നിനും സിമിലർ ഡെഫിനേഷൻ ആണ്, ഒറ്റ വേർഡ് മാറുന്നേ ഉള്ളൂ. ടു കോമ്പൻസേറ്റ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ആണെങ്കിൽ ടു കോമ്പൻസേറ്റ് റിഡക്ഷൻ ഇൻ ഫ്ലോ റേറ്റ് ആയിരിക്കും. ഇനി മൊമെന്റം തിക്നെസ് ആണെങ്കിൽ ടു കോമ്പൻസേറ്റ് ദ റിഡക്ഷൻ ഇൻ മൊമെന്റം ആയിരിക്കും. ടു കോമ്പൻസേറ്റ് റിഡക്ഷൻ ഇൻ മൊമെന്റം ഓഫ് ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഓൺ അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ. ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നതുകൊണ്ട് എത്രത്തോളം മൊമെന്റത്തിൽ റിഡക്ഷൻ ഉണ്ടാവുന്നു ആ മൊമെന്റം എമൗണ്ടിന് റിഡക്ഷൻ ഉണ്ടാകുന്ന എമൗണ്ടിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ ബൗണ്ടറി സോളിഡ് ബൗണ്ടറി എത്രത്തോളം ഷിഫ്റ്റഡ് ആകുന്നു ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്താ പറയാ മൊമെന്റം തിക്നെസ് പറയാം. ഇനി സിമിലർ പാറ്റേൺ നമ്മൾ എനർജി തിക്നെസ് നോക്കിയാലോ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എനർജി കൈനറ്റിക് എനർജി ആണ്. ഓക്കെ, കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താ ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, ഹാഫ് എം വി സ്ക്വയർ. സോ ഇവിടെ എന്താ കൈനറ്റിക് എനർജി ഡിപെൻഡന്റ് ആവുന്നത് എവിടെയാ മാസിന് ഡിപെൻഡന്റ് ആണ്. സോ മാസിന് റിഡക്ഷൻ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും ഓട്ടോമാറ്റിക്കലി കൈനറ്റിക് എനർജി ഡിപെൻഡന്റ് റിഡക്ഷൻ ഉണ്ടാവും. സോ ഈ കൈനറ്റിക് എനർജി റിഡക്ഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു ഇമാജിനറി കൺസെപ്റ്റ് നമ്മൾ പറയുകയാണ് കൈനറ്റിക് എനർജി എത്രത്തോളം റിഡ്യൂസ് ആണോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സോളിഡ് ബൗണ്ടറി ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എത്രത്തോളം കൈനറ്റിക് എനർജിന് റിഡക്ഷൻ ഉണ്ടാവുന്നു അത്രത്തോളം ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നതുകൊണ്ട് എത്രത്തോളം കൈനറ്റിക് എനർജി റെഡ്യൂസ് ഉണ്ടാവുന്നു അത്രയും ഡിസ്റ്റൻസ് അതിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്നു ഒരു ഇമാജിനറി നമ്മൾ പറയുന്നു ഈ സോളിഡ് ബൗണ്ടറി ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. സോളിഡ് ബൗണ്ടറി എത്രത്തോളം ഷിഫ്റ്റ് ചെയ്യുന്നു ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ പറയാ എനർജി തിക്നെസ്. ഓക്കെ, സെയിം ഡെഫിനേഷൻസ് ആണ് മൂന്നിന് വന്നുകൊണ്ടിരിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് മൊമെന്റം തിക്നെസ് എനർജി തിക്നെസ്. ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ആണെങ്കിൽ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നതുകൊണ്ട് ഒരു റിഡക്ഷൻ മാസ് ഫ്ലോ റേറ്റ് ഉണ്ടാവും ആ മാസ് ഫ്ലോ റേറ്റിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇമാജിനറി കൺസെപ്റ്റ് നമ്മൾ ഇറക്കുന്നു സോളിഡ് ബൗണ്ടറിനെ ഷിഫ്റ്റ് ചെയ്യുന്നു അപ്പുവേർഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ടു പ്ലേറ്റ്. പ്ലേറ്റിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്ക് പ്ലേറ്റിന്റെ പെർപെൻഡിക്കുലർ ഈ റെഡ് മാർക്ക് ചെയ്ത ഡയറക്ഷനിലേക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്ക് പ്ലേറ്റിനെ ഷിഫ്റ്റ് ചെയ്യും സോളിഡ് ബൗണ്ടറിനെ പ്ലേറ്റ് ചെയ്തില്ലെങ്കിൽ സോളിഡ് ബൗണ്ടറിനെ ഇതിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. അത് മാസ് ഫ്ലോ റേറ്റിന് കോമ്പൻസേറ്റ് ചെയ്യാനെങ്കിൽ നമ്മൾ എന്ത് പറയും അതിന് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് പറയും. ഇനി റിഡക്ഷൻ ഉണ്ടാകുന്ന മൊമെന്റത്തിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ കോമ്പൻസേറ്റ് ചെയ്യാനാണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് ആ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിന് നമ്മൾ എന്താ പറയും മൊമെന്റം തിക്നെസ് പറയും. ഇനി കൈനറ്റിക് എനർജി അല്ലെങ്കിൽ എനർജിയിൽ ഉണ്ടാകുന്ന റിഡക്ഷന് കോമ്പൻസേറ്റ് ചെയ്യാനാണെങ്കിൽ ആ ഡിസ്റ്റൻസ് നമ്മൾ എന്താ പറയും എനർജി തിക്നെസ്. ഓക്കെ, സെയിം ഡെഫിനേഷൻ ആണ്. സോ എനർജി തിക്നെസ് ഡെഫിനേഷൻ തരും ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ ബൗണ്ടറി ഓഫ് സോളിഡ് ബോഡി ബൈ വിച്ച് ദ ബൗണ്ടറി ഷുഡ് ബി ഡിസ്പ്ലേസ്ഡ് to compensate the reduction in kinetic energy of the flowing fluid on account of boundary layer formation. Okay, ini momentum thickness inde anengil notation nu parayunnu theta aanu, energy thickness anengil delta double star aanu. Okay, delta double star aanu marannu varudhu. Displacement thickness anengil delta star aanu, displacement thickness delta star aanu, energy thickness anengil delta double star aanu. Momentum thickness inde notation nu parayunnu theta aanu. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഡെൽറ്റ സ്റ്റാർ ആണ്, മൊമെന്റം തിക്നെസ് തീറ്റ ആണ്, എനർജി തിക്നെസ് ഡെൽറ്റ ഡബിൾ സ്റ്റാർ ആണ്. എന്തായിരുന്നു ബൗണ്ടറി ലെയർ തിക്നെസ് നൊട്ടേഷൻ? ബൗണ്ടറി ലെയർ തിക്നെസ് നൊട്ടേഷൻ എന്തായിരുന്നു മക്കളെ? ബൗണ്ടറി ലെയർ തിക്നെസ് നൊട്ടേഷൻ ഡെൽറ്റ. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ ഡെഫിനിഷൻസ് ഒക്കെ മനസ്സിലായോ? ക്ലിയർ അല്ലേ? യെസ് സർ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാ.
എവിടെയെങ്കിലും കോൺസെപ്റ്റ് ക്ലിയർ ആവണ്ടേ അല്ലെങ്കിൽ നമുക്ക് സമയമുണ്ട്, നമുക്ക് അതുകൊണ്ട് പതുക്കെ പതുക്കെ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് പോണേ. ഓക്കെ, ലാസ്റ്റ് മൊഡ്യൂളാണ്. ഇപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, കഴിഞ്ഞ മൊഡ്യൂൾസ് ഒക്കെ ഒന്ന് നോക്കി നോക്കി വെക്കുക. ഇപ്പൊ അടുത്ത തന്നെ സെക്കൻഡ് സീരീസ് ആവാനായി. ഓക്കെ, ഒന്ന് നോക്കി വെക്കുക മൊത്തത്തില്, ഓടിച്ചിട്ടിട്ടോ ഒന്ന് ഒരു നിങ്ങളേതായ ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കുക. ഓക്കെ, സെക്കൻഡ് സീരീസിന്റെ ഡേറ്റ് നമുക്ക് ഓർമ്മയില്ല, കറക്റ്റ് ആയിട്ട് നോക്കണം. സെമിസ്റ്ററോ സെമിസ്റ്ററിന് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലടാ, ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. യൂണിവേഴ്സിറ്റി നല്ല അറിയിപ്പ് വരണത്തില്ല, ഇത് സെമിസ്റ്ററിന്റെ ഡേറ്റ് ഒന്നും ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഏകദേശം ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് എപ്പോ നടത്തും, പെട്ടെന്ന് തോന്നുമ്പോൾ നടത്തുമായിരിക്കും അത്. അവര് ഡേറ്റ് ഇട്ട് അങ്ങോട്ട് അങ്ങ് പറയുക. ഓക്കെ, എന്നാ പിന്നെ ഓക്കെ, ശരി എന്നാൽ. നമുക്ക് ഇന്നും ഒരു അവർ കൂടി എടുക്കും, ലാസ്റ്റ് അവർ, ബാക്കി നമുക്ക് നേരെ എടുക്കാം. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir.